വെൽക്കം ബാക്ക് ടു എൻ ഫാഷൻ അപ്പോൾ ഇന്ന് ഇതാ ന്യൂ ഇയർ ആവാൻ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഞാൻ ഇയർ എൻഡിങ് ഈ ഇയർ എൻഡിങ്ങിലെ സ്പെഷ്യൽ ഓഫറിലെ ഉള്ള ഗിറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗ്ലിറ്റർ ട്യൂബിൻ്റെ റേറ്റ് എത്രയാണ് റേറ്റ് എത്രയാണെന്ന് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ്സാണ് കാണിക്കുന്നത് അതിൻ്റെ റേറ്റും അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിലയിൽ നിങ്ങൾക്ക് ചെറിയ തോതിൽ ഗ്ലിറ്റർ ട്യൂബ്സ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ ആദ്യം നമുക്ക് കളേഴ്സ് കാണാം ഗ്രീന് നല്ല ഭംഗിയുള്ള ഗ്രീനാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് റെയിൻബോ കളേഴ്സ് ഉണ്ട് റെയിൻബോ കളർ പോലത്തെ ഗ്ലിറ്റർ ട്യൂബ് ദെൻ റെഡ് ഉണ്ട് റെഡൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളർ വാവ് അല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാൻ പിന്നെ ഉള്ളത് കുറച്ചുകൂടി ഡാർക്ക് ഗ്രീനാണ് ദെൻ ബ്ലൂ ഉണ്ട് ഇങ്ങനെ ഏഴ് കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അര മീറ്റർ വെച്ചിട്ടാണ് അര മീറ്റർ എന്നു വെച്ചാൽ ഇത് എത്ര ലെങ്ത്തിൽ ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു ഹെയർ ബാൻഡും പ്ലസ് രണ്ട് അലിഗേറ്റർ ക്ലിപ്പും നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിലാണ് കേട്ടോ ഒരു സെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ആറ് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും എത്രയാണ് ആറ് കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും അതിന് വെറും ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആ ടു ഹൺഡ്രഡ് റുപ്പീസിന് വേറൊരു എക്സ്ട്രാ എമൗണ്ടും ഈടാക്കുന്നതില്ല ഈ ടു ഹൺഡ്രഡ് റുപ്പീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സിക്സ് കളേഴ്സ് ഹാഫ് മീറ്റർ വെച്ചിട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഉള്ളു എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഇന്ന് തന്നെ ഓർഡർ തരാൻ നോക്കുക എല്ലാവർക്കും ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഉണ്ടോ എങ്ങനെയാണ് നിങ്ങളൊക്കെ ആഘോഷിക്കാറ് എനിക്കിവിടെ പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളും പരിപാടികളൊന്നും ഉണ്ടാവാറില്ല എനിക്ക് ഈ വർഷം എന്നല്ല എല്ലാ വർഷവും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കും മക്കൾക്കും പ്രത്യേകിച്ചും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എല്ലാ ന്യൂ ഇയറിലും എനിക്ക് കുറച്ച് പിണക്കും പരിഭവവും കുറച്ച് ദേഷ്യവും ആയിട്ടാണ് എൻ്റെ എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യാറ് പിന്നെ അത് ഡെയിലി വർഷം തോറും സ്ഥിരമായിക്കോളൂ അങ്ങനെയൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ ആഘോഷം അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ന്യൂ ഇയറിനും ഓണത്തിനും വിഷുവിനും ഒക്കെ എല്ലാവരും സ്റ്റാറ്റസ് കാണുമ്പോൾ ദേഷ്യം പിടിക്കും നമ്മൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇനിയുള്ള വർഷങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വർഷത്തിലെങ്കിലും ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയൊക്കെയാണ് പോലെ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് പിന്നെന്താണ് ചോ പിന്നെ എന്തായാലും ഈ ഒരു വർഷം ഇവിടെ കഴിയാണ് അപ്പോൾ പുതിയ വർഷത്തിൽ പുതിയൊരു തുടക്കം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്ന് പറയാം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ നമ്മളെ കാര്യങ്ങളൊന്നും കേൾക്കാ അധികം ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം മോൻ മോന് നവംബറിലാണ് മോന് ജനിക്കണത് അപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ജനുവരിയിലാണ് ഞാൻ ജനുവരി ലാസ്റ്റിലൊക്കെ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യണത് ആ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനൊരു ചാനൽ തുടങ്ങണമെന്ന് തോന്നിയത് പെട്ടെന്ന് തന്നെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ചെയ്തത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം കുറെ സമയം പോലും ഇപ്പോൾ മോളാണെങ്കിൽ മോളിപ്പോൾ മോൾ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ കൊറോണ സമയമൊക്കെ ആയി പിന്നെ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി അപ്പോൾ ജോലിക്കൊന്നും പോകാണ്ട് ഒരു മോൾക്കൊരു നാല് വയസ്സാവള് അംഗനവാടി പോകുന്നവരെയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും വെറുതെ റീൽസ് വീഡിയോസ് കണ്ടിൻ്റെ സമയം പോക്കി നല്ലാതെ കുറേ അടുക്കള പണിയെടുത്ത് സമയം പോക്കിന്നല്ലാണ്ട് വേറെ ഒന്നും ലൈഫിൽ ഓർക്കാൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് അവൾ നഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ നേഴ്സറിയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയി അപ്പോഴാണ് ഞാൻ വീണ്ടും ജോലിക്കൊക്കെ പോയി തുടങ്ങി അവിടെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് ആയി അപ്പോൾ വീണ്ടും അതേ അവസ്ഥ തന്നെ ആയി അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോയി പെട്ടെന്ന് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷനാണ് ഭയങ്കര വിഷമമാണ് അതിപ്പോൾ അത് എത്ര അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കുറേ കുറേയൊക്കെ നമ്മൾ പഠിച്ചിട്ടും വെറും അടുക്കളയിൽ തന്നെ ആയി പോകുമ്പോഴുള്ളൊരു മനസ്സിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ അത് നിങ്ങളിൽ എത്ര ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങിയവച്ചാൽ എന്ത് ചെയ്യണം എന്ത് കണ്ടൻറ് ചാനലിൽ ഇടണം എന്നായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പി എസ് സി പി എസ് സി ക്ലാസ്സസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു കുറച്ച് റിലാക്സ് ആകും അത് പ്രിപ്പയർ ചെയ്യണമല്ലോ ഇപ്പോൾ പി എസ് സി ക്ലാസ് ആകുമ്പോൾ പ്രിപ്പയർ ചെയ്യണം പിന്നെ ക്ലാസിൻ്റെ ഒക്കെ വേണമല്ലോ ബോർഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി നമ്മളിങ്ങനെ പഠിച്ച് കുട്ടിയൊക്കെ എടുക്കണ്ടല്ലേ അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇങ്ങനെയുള്ളൊരു ചാനൽ തുടങ്ങാം അപ്പോൾ എന്നെ എന്നെപ്പോലത്തെ കുറേ അമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാരുടെ പല വിഷമങ്ങളും ഉണ്ട് പല ഡിപ്രഷൻ സ്റ്റേജസും ഉണ്ട് കാരണം എപ്പോഴും നമ്മൾ ഫോട്ടോയിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ ചിരിച്ച മുഖങ്ങളെ കാണാറുള്ളൂ ഇപ്പോൾ ഞാൻ പോലാണെങ്കിലും എൻ്റെ കുട്ടി ചിരിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യത്തോടെ നിൽക്കുന്നത് ഫോട്ടോസ് മാത്രമേ എടുക്കാറുള്ളൂ കാരണം അപ്പം മാത്രമേ നമ്മൾ ഫ്രീ ആവുള്ളൂ നമ്മൾ റിലാക്സ് ആവുള്ളൂ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ അതല്ലാത്തൊരു ഫേസും കൂടി നമ്മളുടെ ഓരോ അമ്മമാരുടെ ലൈഫിലും ഉണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ ബഹളം വെച്ച് തലേൻ്റെ ഉള്ളിൽ നമുക്ക് പുകച്ചിലൊക്കെ വരുന്നൊരു സമയമൊക്കെ ഉണ്ട് ഇല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ ഒരു റിലീഫ് റിലീഫാവുമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഇതേപോലെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഇതിലൂടെ സെയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ തുടക്കത്തിൽ മേക്കിംഗ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ മെറ്റീരിയൽസ് തരുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു പ്ലീസ് 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 ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയാഞ്ഞിട്ടാണ് എത്ര രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെറ്റീരിയൽ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത്യാവശ്യം സെയിൽസ് ഒക്കെ കിട്ടിയപ്പം അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളൂ അപ്പം നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒഴുക്കിൽ അങ്ങോട്ട് പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നാൽ പോലും ശ്രമിക്കാറുണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് പിന്നെന്താണ് നിങ്ങൾക്കറിയേണ്ടതെന്ന് വിചാരിക്കുന്നത് യൂട്യൂബ് റവന്യൂസൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയണം പലരും ചോദിക്കുന്നുണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ എനിക്കിതുവരെ യൂട്യൂബ് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഒന്നാമത് അത്രയും ഇത്രോളം വീഡിയോസ് എൻ്റെ ചാനലും അങ്ങനെ അത്ര റീച്ചൊന്നും പോവാത്തതുകൊണ്ടായിരിക്കും ഇനി സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അറിയില്ല അതൊന്നും അറിയില്ല വന്നില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ഇടാറുണ്ട് കേട്ടോ ഒന്നാമത് ഇതൊരു റിലാക്സേഷനാണ് എനിക്ക് എനിക്ക് സന്തോഷമാണ് ഇങ്ങനെ നിങ്ങളുടെ കമൻസും ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് പിന്നെന്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യണേ വെറുതെ എല്ലാവരെയും കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ ഒരു ഈയൊരു വർഷത്തെ പറയാനുള്ളൂ കുറേയൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിച്ചത് അപ്പോൾ അതെന്നെ വലിയ സന്തോഷമായിട്ട് കാണണേ പിന്നെന്താണ് പിന്നെ അത്രയൊക്കെ ഉള്ളൂ മക്കളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോണു ഇനിയിപ്പോൾ നാളെ എന്താവും എന്നൊന്നും അറിയില്ല എന്നാലും സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നെന്താണ് ഇപ്പം ഇതേപോലെ വീഡിയോസ് സെയിൽസ് മാത്രമുള്ളൊരു ചാനലായിട്ട് നിങ്ങളിതിനെ കാണരുത് കേട്ടോ ഞാൻ എപ്പോഴും മേക്കിംഗ് ഇടാനാണ് ആഗ്രഹിക്കാറ് എനിക്ക് അതാണ് ഇഷ്ടവും പക്ഷേ സമയക്കുറവ് കൂൽ മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാനൊരു ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ന്യൂ ഇയറിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഈ ഫേസ് കാണിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന് ഒരു അത്ര വലിയ മൂഡിലല്ല ഞാൻ അതുകൊണ്ട് ഫേസ് ഒന്നും കാണിക്കുന്നില്ല ഇങ്ങനെ വീഡിയോ ചെയ്തതാണ് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്